हाई अब ഹൃദയരാഗം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം। നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് വൈകി അന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഇടാനാണ് പറഞ്ഞേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം വൈകി ട്ടോ। അപ്പോൾ നമ്മൾ ഇന്ന് വരുന്നതെന്ന് പറഞ്ഞാ ഇപ്പോത്തെ ഒരു ട്രെൻഡ് അങ്ങനെ വേണമെങ്കിൽ പറയാം। ഇപ്പോ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് തന്നെയാണ് അതായത് ബക്കറ്റ് ചിക്കൻ। അപ്പോൾ നമുക്കും ഒരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ വന്നത്। അപ്പോൾ നമുക്ക് എന്തായാലും ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാം। അതായത് നമ്മുടെ കയ്യിൽ ചിക്കൻ ഒക്കെ ഉണ്ട് അതാ ഇങ്ങനെ സെറ്റ് ആയി ചിക്കൻ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്। അപ്പോൾ നമുക്ക് ഇനി പോയി ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിട്ട് വരാം। अब नमुक इन इक आवश्यम मसाल कूट तैयार। अब इंजी पचमुग् वी इत मिक्स पेस्ट रूप नमक एड अमुक मुलग पड़ी अब इन नमुक मजपी इटक। अब नमक चिकन मसाल इटक। अब नमुक मलपुड़ कुछ नमक नारंग पिंज कुछ नारंग अदायर नारंग पगुति मैं कुछ कुरमुक पड़ी इटक। अब नमुक कुछ वेच्चा। अब नाम मेन सहन मरनाई उपट अब कुछ उपटे। अब नमक चिकन चिकन मरक। अब नमक मसाल तेच मसाल नाई उल्ल नाई तेच नाईट वरुट कम उ नाई मसाल पड़ी वेट अब नाम मसाल मसाल करक्ट फुल तेज वे अब नमक पत् पच मिनट वे मसाल ना पड़ी अब नमु बाकी क्यों। अब नमुक मुला मुला नमक अड़ी वे चिकन सैटा वेट अब मुलाटे अब मुला अड़ वे बाकी क्यों। अब नमुक इलेड़े नमुक कैरी रु सैडिल वा ता मणलो अब मण पचा वेट इल रु सैड कैरी नमक वे। अब नमुक चिकन नोकी वा चिकन मसाल पड़च नमक इनकी कुछ मल वच मल मल नमुक ओके। अब मल वे अब मल आ बंद कह ना स्मेल मल। अब नमुक चिकन सैटी वे चिकन का कटिकोड़ का कमी वो कटे कमी कटी നമ്മൾ വാഴയുടെ ഇത് വെച്ചിട്ട് കെട്ടണം നാരി വെച്ചിട്ട്
അപ്പോൾ ചിക്കന്റെ കാല് കെട്ടി വെച്ചിട്ടുണ്ട്. ബക്കറ്റ് കിട്ടിയില്ല, ബക്കറ്റ് ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയി. അപ്പോൾ വേറെ ഒന്നും നോക്കാൻ പോയില്ല. അപ്പോൾ നമ്മൾ കലമാണ് വയ്ക്കുന്നത്. അപ്പോൾ കലം നമുക്ക് വെച്ചത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കലം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഓലയൊക്കെ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഓലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓല മാത്രമാണ് വെച്ചത്. കലത്തിന് ചുറ്റും ഓല വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കത്തിക്കാം. അപ്പോൾ നമ്മൾ കർപ്പൂരം വെച്ചിട്ടാണ് കത്തിക്കുന്നത്. പെട്ടെന്ന് കത്തി പിടിക്കാൻ വേണ്ടിയിട്ട് കർപ്പൂരത്തിൽ ആകുമ്പോൾ പെട്ടെന്ന് കത്തിക്കോളൂ. അപ്പോൾ കത്തിക്കൊണ്ടിരിക്കണു. ഫുള്ളായിട്ട് കത്തുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. നല്ല ചൂടാണ്, ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെറ്റായി വരുന്നു. അപ്പം നമുക്ക് ഇത് വെന്തു എന്ന് തോന്നണു. നമുക്ക് വെന്തോ നോക്കാം. എടുക്കാം. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ അല്ലെങ്കിൽ കലഞ്ചിക്കം ചിക്കൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് ഏകദേശം ആയിട്ടുണ്ട്. എല്ലാ സൈഡും വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കാലിമ കെട്ടിയിട്ടുള്ളത് മുറിക്കാം. അത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓക്കെ ആയിട്ടുണ്ട്. ബക്കറ്റ് ചിക്കൻ ഓക്കെ ഉണ്ട്. ബക്കറ്റ് ചിക്കൻ ഓക്കെ ഉണ്ട്. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കലഞ്ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേ മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നാരങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് മസാലയുടെ. പിന്നെ അതുപോലെ മല്ലിയിലയുടെ. അപ്പോൾ ഈ രണ്ട് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. മസാലയുടെ കുത്തും സൂപ്പറായിട്ടാ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ വിചാരിച്ചതിന് കരിഞ്ഞു പോകും. എങ്ങനെയാണെന്ന് എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് മയണീസ് എടുത്തില്ല. അപ്പോൾ ചെറിയൊരു കഷ്ണം കൂടി നമുക്കെടുത്തിട്ട് മയണീസ് മുക്കി കഴിക്കാം.
പ്ലാൻ ശരിക്കും ടേസ്റ്റ് എന്ന് പറയുന്നത് മയോണൈസിന്റെ ഇതും എല്ലാം കൂടുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് പരീക്ഷിക്കണം. ഞാൻ സംഭവം ബക്കറ്റ് ചിക്കനെ കുറിച്ച് കേട്ടപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഞാനൊരു തുടക്കക്കാരനാണ്, എന്തെങ്കിലും കുറ്റങ്ങളും കുറവുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയണേ കലം ചിക്കൻ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എന്നെ വിളിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ.